ഒരാളാണ്. അതെ. അപ്പൊ ഡോക്ടർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു മരുന്ന് ആ സമയത്ത്? അല്ലല്ല, എനിക്ക് മരുന്ന് കാര്യങ്ങളും തന്നില്ല. സി, ഞാൻ ഡോക്ടറല്ലേ. സോ അപ്പൊ ഒബ്വിയസ്ലി എന്റെ അടുത്ത് കാര്യം എന്ത് ചെയ്തില്ല, നടക്കത്തില്ല, മനസ്സിലായില്ലേ. പിന്നെ സി, ഞാൻ പറഞ്ഞില്ല, എന്നാ ഒരു 5 ദിവസം ആ സീക്രട്ട് റൂമിൽ ഇട്ടപ്പോ ഒബ്വിയസ്ലി നമുക്ക് 3rd ദിവസം ഒക്കെ ആകുമ്പോൾ ആ റൂമിൻ്റെ അകത്ത് നമ്മളെ മെന്റലി തകർക്കുകയാണ്. പക്ഷെ എന്നിട്ടും ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ എത്രമാത്രം ദിവസങ്ങൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇട്ടാലും ഞാൻ തിരിച്ച് ഇതിൻ്റെ വിന്നറായിട്ട് വരത്തുള്ളൂ എന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. അതൊന്നും നടക്കാതിരുന്നപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു, സിമ്പിളായിട്ട് പിടിച്ച് പുറത്താക്കി. സോ അത് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഇനിയുള്ളത് നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ തിരുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ സിബിനാണെങ്കിലും ഇനി ഇതിൽ പലർക്കും ചിലപ്പോൾ ഇതേപോലെയുള്ള ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും. അവർക്ക് എല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രമേ ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ. ഇനി കോർപ്പറേറ്റ് കമ്പനി എന്ന് പറഞ്ഞാലും ഏത് ആരെന്ന് പറഞ്ഞാലും ഒരാൾ വിചാരിച്ചാലും ഇതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ ആദ്യം സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളത് അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ പറഞ്ഞ സിബിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇതേപോലെ പലർക്കും ഇതേപോലത്തെ അവസ്ഥകൾ വരത്തില്ലായിരുന്നു. മനസ്സിലായില്ലേ? നാളെ ഇത് ആർക്കും വരാതിരിക്കാൻ ശ്രമിക്കട്ടെ. പിന്നെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കണം. അത് ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. ഇനി ആരുടെ മുന്നിൽ തെറ്റുണ്ടെങ്കിലും ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല, പക്ഷെ എല്ലാവരും നന്നായിരിക്കണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നത്. ഇല്ല, ഞാൻ ഒരു ഇന്റർവ്യൂ എടുക്കാനും ഞാൻ പേയ്മെന്റോ കാര്യങ്ങളൊന്നും ഇന്നേ വരെ മേടിച്ചിട്ടില്ല. ഒരു ചാനലിൽ നിന്ന് മേടിച്ചിട്ടില്ല. അല്ല, എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇന്ന ചാനലിനെ ഇന്റർവ്യൂ കൊടുക്കാവൂ, ഇന്ന ചാനലിനെ കൊടുക്കാൻ പാടില്ല. പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നിയ ചാനൽസിന് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ കാണുന്ന ചാനൽസിനും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ അതാ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞു സിബിനും അതേപോലെ അഖിൽമാരാനും പറഞ്ഞ് പറയുമ്പോൾ ഒരു ചെറിയ ബൈറ്റാണെങ്കിൽ പോലും ആൾക്കാരെ വിശ്വസിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സി, ഇപ്പം പലർക്കും അത് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അനുസരിച്ചാണ്. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, അതെന്തുകൊണ്ട് പറയുന്നില്ല? ഇപ്പം എല്ലാവരും നമ്മളെ നെഗറ്റീവ് ആക്കി അല്ലെങ്കിൽ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഒരു 75 ചാനലുണ്ട് അല്ലെങ്കിൽ ഒരു 25 ചാനലുണ്ട്. ഇത്രയും പേര് കയറുന്നിട്ട് ഒരാളിനെ അഗൈൻസ്റ്റ് ആയിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ താഴെ ഫേക്ക് ഐഡീസിൽ നിന്ന് ഒരു 25 ഫേക്ക് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ 26th കമൻറ്റ് ഇടുന്ന ഒരാൾ വേണോ വേണ്ടെന്ന് തീരുമാനിക്കും അല്ലേ? നെഗറ്റീവ് ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പോയി പ്രതികരിക്കണോ വേണ്ട, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് ഒരു കാര്യം അറിയാനായിട്ട് പറയാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അല്ലേ? നമ്മൾ ചിന്തിക്കും വേണോ വേണ്ടെന്ന്. അതേപോലെ ആർക്ക് വേണമെങ്കിലും സോ ഞാൻ പറഞ്ഞു, സോഷ്യൽ മീഡിയ നല്ലതാണ്, നല്ല രീതിയിൽ യൂസ് ചെയ്യാനാണെങ്കിൽ നല്ലതാണ്. പക്ഷേ നെഗറ്റീവായിട്ട് ആരെങ്കിലും ആരുടെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്ത് യൂസ് ചെയ്യും? ഇപ്പോൾ പലരുടെയും ക്യാപ്ഷൻസ് ഇപ്പോൾ എല്ലാവരും കുറേ പേര് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, പലരും ഇപ്പോൾ മാറ്റുന്നുണ്ട്. പിന്നെ അറിയത്തില്ല ബ്രോ, എനിക്ക് അതിനെ പറ്റി അറിയത്തില്ല. സിബിന് സിബിന്റെ അച്ഛൻ ഈ പറഞ്ഞ പോലെ അറ്റാക്ക് വന്നിരുന്നു, ജാസ്മിന്റെ അച്ഛനും വന്നിരുന്നു. പക്ഷെ ബിഗ് ബോസ് നേരിട്ട് ജാസ്മിന്റെ അച്ഛനായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു, അങ്ങനെയൊക്കെ വരുന്നു. അപ്പൊ പറഞ്ഞില്ല ബ്രോ, ഇതിലൊരു 1, 2, 3 പേരുണ്ട്, അവരാണ് ഈ കളിക്കുന്നത്. അവർ മാറിക്കഴിഞ്ഞാൽ അവർ നല്ല നല്ല ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. മനസ്സിലായില്ലേ? സോ അതിന് ഒരു ദിവസമായിട്ട് പുറത്തു വരട്ടെ, തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അത് അന്നും ഇന്നും അതുകൊണ്ടാണ് എനിക്ക് ഇവരെ അഗൈൻസ്റ്റ് ആയത്. മനസ്സിലായില്ല? അവർ പറഞ്ഞ കാര്യത്തിന് ഞാൻ എന്ത് ചെയ്തില്ല, നിന്നില്ല. ആദ്യമൊക്കെ എനിക്കത് അറിയത്തില്ല, കാരണം മീഡിയ അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് കമ്പനീസ് ചാനൽസ് ഇതൊന്നും എനിക്കറിയാം. ഞാനൊരു സാധാരണ ഒരു ഡോക്ടറായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ നിന്ന് തിരിച്ച് ഞാൻ കാണുന്ന എൻ്റെ ലി ഡിഫറൻറ്റായിട്ട് ഒരു വേൾഡും കാര്യങ്ങളൊക്കെ ഇതെനിക്ക് ആരുടെയും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, കൂടെ നിന്ന് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വന്നപ്പോഴത്തേക്ക് എനിക്കത് തനിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ചില സമയത്തൊക്കെ ഐ മീൻ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അത് ഞാൻ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം എൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അക്സെപ്റ്റ് ചെയ്യും. കാരണം തെറ്റുകൾ എല്ലാവർക്കും പറ്റുന്നതാണ്. മനസ്സിലായില്ല? ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ഇതൊക്കെ പറയുന്നുണ്ട് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു, അത് പലരും വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് വെളിപ്പെടുത്തുമ്പോഴത്തേക്ക് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. ഇത് ഇതേപോലത്തെ ഇനി ഇതേപോലത്തെ അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ആർക്കും ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇതിൽ നിന്ന് ഇറങ്ങുന്ന ആരെയും ഒരു കണ്ടസ്റ്റൻസിനെയും ഡീഗ്രേഡ് ചെയ്യാതെ ഇരിക്കുക. കാരണം അവർക്കൊരു ഫാമിലിയുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഈ കമൻറ്റ്സ് ഇടുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ തന്നെയാണ് നമ്മൾ. മനസ്സിലായില്ലേ? നിങ്ങളുടെ ശരീരത്തൊഴുകുന്ന രക്തം പോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തുള്ളത്. നമുക്കും വേദനിക്കും, നമുക്കും വിഷമിക്കും. മനസ്സിലായില്ലേ? അത് നിങ്ങൾക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, അത് മനസ്സിലാക്കത്തുള്ളൂ. സോ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഞാൻ പല എൻ്റെ വീഡിയോസ് മാത്രമല്ല പലരുടെയും വീഡിയോസിൻ്റെ താഴെ പോയിട്ട് ഫേക്ക് ആയിട്ടുള്ള ഐഡീസിന്നും അല്ലാതെയൊക്കെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വെറുതെ കമൻറ്റിട്ട് വേസ്റ്റ് ആക്കാതെ ഇതേപോലെ ക്യാമറകൾ അല്ലെങ്കിൽ ഇതേപോലെ മീഡിയ ഒക്കെ വന്ന് നിന്ന് മുന്നിൽ സംസാരിക്കാൻ പറ്റുന്നൊരു ലെവലിലേക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് എത്തുക.
എന്നിട്ട് നിങ്ങളത് സംസാരിച്ച് നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആവും. ഒരു സന്തോഷ കാര്യം പറയുകയാണെങ്കിൽ ആരതിപ്പുഴയിലുള്ള റോബിന്റെ കല്യാണ കാര്യം ഞാൻ പറയാല്ലേ, സെപ്റ്റംബറിൽ ഉണ്ടാവുക മാക്സിമം ചാൻസ് ഉണ്ട്. ഞാൻ നിങ്ങളെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നമ്മുടെ വർഷങ്ങൾക്ക് ശേഷമല്ലേ അതില് റോബിന്റെ റെഫറൻസ് ശ്രീനിവാസൻ എടുത്തിട്ടുണ്ടാകും, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? കണ്ടിരുന്നോ?